ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ചാപ്റ്റർ ആയ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആണ് അപ്പം അതിൽ ആദ്യത്തെ ട്വൽവ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ബാക്കി ഒരു മൂന്ന് ക്വസ്റ്റിനാണുള്ളത് ആൻഡ് ആ മൂന്ന് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ പാസിങ് ത്രൂ ഒറിജിൻ അതായത് സീറോ സീറോ ആൻഡ് മേക്കിംഗ് ഇന്റർസെപ്റ്റ്സ് എ ആൻഡ് ബി ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ് അതായത് നമുക്ക് സർക്കിൾ ഡേക്വേഷൻ കണ്ടുപിടിക്കണം ആ സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു പിന്നെ മേക്കിംഗ് ഇന്റർസെപ്റ്റ്സ് എ ആൻഡ് ബി ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ് അതായത് ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ സർക്കിൾ ഇവിടെ വരയ്ക്കുകയാണ് സർക്കിൾ വരയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് നമ്മൾ ഒറിജിനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയെ അപ്പോൾ ഈ ഒറിജിനിൽ കൂടെ ഈ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് സർക്കിളിലെ ഒരു പോയിന്റ് നമ്മുടെ ഒറിജിനാണ് അത് കൂടാതെ മേക്കിംഗ് ഇൻ്റർസെപ്സ് ഇൻ്റർസെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ് എവിടെയോ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെയാണ് അത് എക്സ് ആക്സിസില് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ വൈ ആക്സിസില് മീറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒറിജിനിൽ നിന്ന് വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസൊക്കെ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സ്ട്രേറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇൻ്റർസെപ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ് ആക്സിസില് അത് മീറ്റ് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന പോയിന്റ് അത് എ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ എക്സ് ആക്സസിലൊരു പോയിൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും എക്സ് കോർഡിനേറ്റ് എ അപ്പോൾ അത് എ സീറോ എന്ന് പറഞ്ഞ പോയിന്റ് ഇതേപോലെ വൈ അത് കട്ട് ചെയ്യുന്നത് ബിയിലാന്ന് പറഞ്ഞു അപ്പോൾ വൈ ആക്സസിലൊരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സീറോയും വൈ കോർഡിനേറ്റ്സ് ബിയും അപ്പോൾ സീറോ ബി എ സീറോ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻ്റ് കൂടി നമുക്ക് കിട്ടി ആ സർക്കിളിൽ തന്നെ സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് അപ്പം ഈ മൂന്ന് പോയിന്റ് ആ സർക്കിളിലെ പോയിന്റുകളാണ് അല്ലെങ്കിൽ പാസസ് ത്രൂ ദ സർക്കിൾ എന്ന് പറയാം നമുക്ക് ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എച്ച് കെ അറിയണം നമ്മുടെ സെൻ്റർ അതുപോലെ റേഡിയസ് ആർ ഇത് മൂന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇത് വേറൊരു മോഡല് കൊസ്റ്റിനാല്ലേ ഇതിന് മുന്നേ വേറൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്താന്ന് എഴുതാം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്താണ് എക്സ് മൈനസ് എച്ച് ദോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഈക്വേഷൻ നമ്പർ വണ് കൊടുക്കാം എച്ച് എം കെ നമ്മുടെ സെൻ്റർ ആണ് ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് സീറോ സീറോ അല്ലേ സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ അല്ലേ അതാദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ പോയിൻ്റ് ഏത് പോയിൻ്റിലൂടെയാണോ പാസ് ചെയ്യുന്നത് ആ പോയിൻറ്റ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ അതായത് ആ എക്സിനും വൈനും പകരം നമ്മൾ ഈ ഒറിജിൻ ഈ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടണം അപ്പോൾ പാസ്സസ് ചെയ്യുന്നൊന്നും പറയുന്നുണ്ട് അവർ അപ്പോൾ നമുക്ക് എക്സിന് വൈക്ക് പകരം എന്ത് കൊടുക്കാം ഈ പോയിൻ്റ് ഇട്ട് കൊടുക്കാം അതായത് ഈ സീറോ സീറോ ഇട്ട് കൊടുക്കാം അപ്പോൾ സീറോ മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് കെ ദ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും സീറോ മൈനസ് എച്ച് എന്ന് പറയുന്നത് സീറോ മൈനസ് എച്ച് മൈനസ് എച്ച് പക്ഷെ അത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി എച്ച് സ്ക്വയർ അതേപോലെ ഇവിടെ എന്ത് വരും കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എച്ചിലും കെയിലും ആയിട്ട് കിട്ടുകയാണ് എന്താണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ് അപ്പം നമ്മൾ ഈ ആർ സ്ക്വയറിന്റെ ഈക്വേഷൻ നമ്പർ വണ്ണിലെ ആർ സ്ക്വയറിന് സാധനം നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ ഈക്വേഷന് മാത്രം ഇനി എച്ചിലും കെയിലും ആയിട്ട് മാത്രം കിട്ടും നമുക്ക് ആറ് അവിടെ നമുക്ക് ഒഴിവാക്കാം അപ്പം നമുക്ക് രണ്ട് അൺനോൺ വാരിയൻറ്റ് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ പുട്ട് ദ വാല്യൂ ഓഫ് ആർ സ്ക്വയർ ഇൻ ഈക്വേഷൻ നമ്പർ വൺ അപ്പം നമുക്കവിടെ എന്ത് കിട്ടി എക്സ് മൈനസ് എച്ച് ദ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിന് പകരം എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈ നമുക്ക് ഈക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം കാരണം ആർ സ്ക്വയർ നമ്മളൊന്ന് ഒഴിവാക്കിയതാണ് കാരണം മൂന്ന് എണ്ണോണം ആവുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എച്ചും കെയും കണ്ടുപിടിക്കാൻ പോവാണ് പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്തായിരുന്നു മേക്കിംഗ് ഇൻ്റർസെപ്റ്റ്സ് എ ആൻഡ് ബി അല്ലേ എ അതായത് എക്സ് ആക്സില് ഉണ്ടാക്കുന്നത് എന് വെച്ചിട്ട് അപ്പൊ ആ പോയിന്റ് നമ്മൾ പറഞ്ഞു എ സീറോ അപ്പം സർക്കിൾ പാസസ് ത്രൂ ഈ പാസിങ് ത്രൂ എ സീറോ അല്ലെ അതെൻ്റെ അർത്ഥം അവിടെ എക്സ് ആക്സസിൽ ഇന്റർസെക്റ്റ് ഉണ്ടാക്കുന്നത് ഏയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിൾ എ സീറോ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നമ്മുടെ പിക്ചർ പിച്ചറിൽ വളരെ വ്യക്തമാണ് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇനി സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം ഇപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ആറിന് പരം ആറ് സ്ക്വയർ പരം എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ തന്നെയാണ് അപ്പൊ സർക്കിള് ഈ എ സീറോ എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മുടെ സർക്കിൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ ഇതിൽ എക്സിന് വൈക്കും പകരം നമുക്ക് എയും സീറോയും ഇട്ട് കൊടുക്കാം അപ്പോൾ അതെന്ത് വന്നു എ മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം ഇവിടെ നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാം അപ്പം എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് ടു എ എ എച്ച് പ്ലസ് ഇവിടെ എന്ത് വരും കെ സ്ക്വയർ മാത്രം ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇവിടെ നമുക്ക് ഈ എച്ച് സ്ക്വയറും ഈ എച്ച് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം കാരണം ഈ എച്ച് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും അപ്പോൾ അത് പോസിറ്റീവും മൈനസും ആയി പോകും അപ്പോൾ ഈ കെ സ്ക്വയറും കെ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം ബാക്കി അവിടെ എന്തുണ്ട് എ സ്ക്വയർ മൈനസ് ടു എ എ എച്ച് ഇസ് ഈക്വൽ ടു സീറോ അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ എച്ച് എന്നിട്ട് അതിലത്തെ ഒരു എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ ഇസ് ഈക്വൽ ടു ടു എച്ച് പക്ഷെ നമുക്ക് ഇവിടെ എച്ച് ആണ് വേണ്ടത് അല്ലേ അപ്പം എച്ച് ഇസ് ഈക്വൽ ടു എ ബൈ ടു അപ്പം നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടി എന്താണ് എ ബൈ ടു ആണെന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പോയിന്റ് അവിടെ പാസ് ചെയ്തു പോകുന്നുണ്ടല്ലോ എ സീറോ കൂടാതെ വൈ ഓർഡിനെ നമ്മുടെ വൈ ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് ചെയ്താന്ന് പറയുന്നത് ബി അപ്പോൾ അവിടുത്തെ പോയിന്റ് സീറോ ബി ആ സർക്കിളിലെ പോയിന്റ് ആണ് അപ്പം അത് വെച്ചിട്ട് നമുക്ക് കെയുടെ വാല്യൂ കിട്ടുമോന്ന് നോക്കാം അപ്പം സർക്കിൾ പാസിങ് ത്രൂ ഏത് പോയിൻ്റ് പറയാം നമുക്ക് ബി സീറോ അല്ല സീറോ ബി ബി സീറോ അല്ല സീറോ ബി അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടുവിലെ അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും എക്സിൻ്റെ സ്ഥാനത്ത് സീറോ അപ്പം സീറോ മൈനസ് എച്ച് ദാ ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് ബി ബി മൈനസ് കെ ദ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതെന്തായി ഇത് എച്ച് സ്ക്വയർ മാത്രമായി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ബി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ മൈനസ് ടു ബി കെ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈ എച്ച് സ്ക്വയർ എച്ച് സ്ക്വയർ ക്യാൻസലായി കെ സ്ക്വയർ കെ സ്ക്വയർ ക്യാൻസലായി ബാക്കി എന്തുണ്ട് ബി സ്ക്വയർ മൈനസ് ടു ബി കെ ഈക്വൽ ടു സീറോ അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ബി കെ ഒരു ബിയും ഒരു ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ബി ഇസ് ഈക്വൽ ടു ടു കെ നമുക്ക് പക്ഷേ കെ ആണ് വേണ്ടത് അപ്പോൾ കെ ഇസ് ഈക്വൽ ടു ബി ഈ ടു ഇങ്ങോട്ട് വരുമ്പം ബൈ ടു വരും അപ്പം കെ ഈക്വൽ ടു ബി ബൈ ടു എന്നും എച്ച് സിക്വൽ ടു എ ബൈ ടു എന്നും നമുക്ക് കിട്ടി അപ്പം എച്ച് കെ കിട്ടി പക്ഷെ നമ്മളിവിടെ ആർ സ്ക്വയറും വേണമെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ നമ്മൾ എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അപ്പം അതും കൂടി നമുക്കൊന്ന് നോക്കാം വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് എന്താണ് എ ബൈ ടു അപ്പം എ ബൈ ടു സ്ക്വയർ പ്ലസ് ബി ബൈ ടു സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ ഫോർ പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ഫോർ എന്ന് എഴുതാം അപ്പം ആർ സ്ക്വയർ നമുക്ക് കിട്ടി അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി അല്ലേ സെൻ്റർ എച്ച് കെ കിട്ടി ആർ സ്ക്വയർ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ ഏതായാലും കുഴപ്പമില്ല കാരണം ഇവിടെയാണ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അതായത് ആർ സ്ക്വയർ തന്നെയാണ് അപ്പം നമുക്ക് ആ സർക്കിളിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ർക്കളീസ് നമ്മുടെ എന്തായിരുന്നു എക്സ് മൈനസ് എച്ച് അല്ലേ എക്സ് മൈനസ് എച്ച് നമുക്കിവിടെ എന്താ കിട്ടിയത് എച്ച് കിട്ടിയത് എ ബൈ ടു എക്സ് മൈനസ് എച്ച് ദ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്താണ് കിട്ടിയത് ബി ബൈ ടു ദോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ത് കിട്ടി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതാം അല്ലേ ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഇക്വേഷൻ അവിടെ കറക്റ്റ് ആയിട്ട് വരിക അപ്പം നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായി ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ഫോർ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു എ ബൈ ടു അപ്പം ആ ടൂവും ടൂവും ആയി പോയിട്ട് ബാക്കി എ എക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയും വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ഈ ടൂവും ഈ ബി ബൈ ടുവിൽത്തെ ടുവും ആയി പോയിട്ട് ബാക്കി ബി വൈ ഉണ്ട് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ഫോർ പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ ഞാനത് സപ്പറേറ്റ് എഴുതാൻ കാരണം നമുക്ക് ഇവിടെ ആ ടേമോൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എ സ്ക്വയർ ബൈ ഫോർ ഇവിടെയുണ്ട് എ സ്ക്വയർ ബൈ ഫോർ ഉണ്ട് ബി സ്ക്വയർ ബൈ ഫോർ ഉണ്ട് ബി സ്ക്വയർ ബൈ ഫോർ അത് ആയി പോയി ബാക്കി എന്തുണ്ട് എക്സ് സ്ക്വയർ മൈന് നമുക്ക് ആ ഫോർമുല തന്നെ എഴുതാം എന്താണ് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം എഴുതണം പിന്നെ വൈ സ്ക്വയറിൻ്റെ ടേം പിന്നെ എക്സിൻ്റെ ടേം പിന്നെ വൈയുടെ ടേം പിന്നെ കോൺസ്റ്റൻ്റ് ടേം ഒന്നുമില്ല ഈക്വൽ ടു സീറോ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര ബുദ്ധിമുട്ടില്ല നമ്മുടെ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ നോക്കാം ഫോർട്ടീൻത് ക്വസ്റ്റ്യനിൽ പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ സെൻറ്റർ നമുക്ക് ആദ്യമേ തന്നെ തന്നിട്ടുണ്ട് ടു ടു ആണ് പിന്നെ പാസിങ് ത്രൂ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് പാസിങ് ത്രൂ ഏതാണ് ഫോർ ഫൈവ് അപ്പൊ സെന്റർ ഓൾറെഡി നമുക്ക് തന്നു അപ്പം എച്ച് കെ നമുക്ക് അറിയാം പിന്നെ റേഡിയസ് പാസിങ് ത്രൂ ഫോർ ഫൈവ് എന്ന് തന്നിട്ടുള്ളൂ അതായത് ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് ഈ പാസ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് ഫോർ ഫൈവ് എന്ന് പറയുന്നത് റേഡിയസ് തന്നിട്ടില്ല അപ്പൊ നമുക്കൊന്ന് റഫ് ഫിഗർ വരച്ചു നോക്കാം ഇപ്പൊ നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരച്ചു അതിന്റെ സെന്റർ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കണത് ടു ടു ഈ സർക്കിളിന്റെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഫോർ ഫൈവ് എടുക്കാം അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്താണ് റേഡിയസ് ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും റേഡിയസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ആരുണ്ട് സെന്റർ ഉണ്ട് ഈ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് ഈ സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി ആ രണ്ട് പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് സെന്ററും ഒന്ന് ആ സർക്കിള് പാസ് ചെയ്യുന്ന പോയിന്റും അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മളെന്ത് റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഓൾ സ്ക്വയർ അതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ ഈക്വൽ ടു നമുക്ക് ഞാൻ പോയിന്റുകളിൽ ഇട്ട് കൊടുക്കാം ടു മൈനസ് ഫോർ എന്ന് ഫോർ മൈനസ് ടു അതായത് എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് കാരണം നമ്മൾ അത് സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ടു മൈനസ് ഫോർ ദ ഓൾ സ്ക്വയർ പ്ലസ് ടു മൈനസ് ഫൈവ് ഓൾ സ്ക്വയർ ഈക്വൽ ടു ടു മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ എത്രയാണ് മൈനസ് ടു മൈനസ് ടു സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫോർ ആവും അല്ലെ പ്ലസ് അതുപോലെ ടു മൈനസ് ഫൈവ് എന്ന് പറയുന്നത് ത്രീ മൈനസ് ത്രീ ആണ് പക്ഷെ മൈനസ് ത്രീ സ്ക്വയർ ചെയ്യുമ്പോൾ നയം വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് തേർട്ടി എന്ന് കിട്ടി അപ്പൊ നമുക്ക് റേഡിയസ് എന്ത് കിട്ടി റൂട്ട് തേർട്ടി എന്ന് കിട്ടി ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാലോ നമുക്ക് റേഡിയസ് കിട്ടി സെന്റർ നമ്മുടെ കയ്യിലുണ്ട് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്താണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആദ്യം എഴുതണം കേട്ടോ എക്സ് മൈനസ് എച്ച് ദോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അതിൽ എച്ച് കെ എന്ന് പറയുന്നത് എന്താണ് ടു അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് തേർട്ടീൻ ഇനി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം എക്സ് മൈനസ് എച്ചിന്റെ സ്ഥാനത്ത് ടു ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയുടെ സ്ഥാനത്തും ടു ഇസ്ക് ഈക്വൾ ടു റൂട്ട് തേർട്ടീൻ്റെ സ്ക്വയർ വേണം കാരണം നമ്മൾ ആറാണ് റൂട്ടു തേർട്ടി എന്ന് പറഞ്ഞത് അപ്പം ഇവിടെ നമുക്ക് ആർ സ്ക്വയർ ആണ് ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ എ മൈനസ് ബി ദോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ മൈനസ് ഫോർ എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ മൈനസ് ഫോർ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് തേർട്ടീൻ്റെ സ്ക്വയർ എത്രയാണ് തേർട്ടീൻ നമുക്ക് ഒരുമിച്ച് എഴുതി എക്സ് സ്ക്വയർ എഴുതി വൈ സ്ക്വയർ എഴുതി എക്സിന്റെ ടേം എഴുതി വൈയുടെ ടേം എഴുതി നമ്മുടെ കോൺസ്റ്റൻറ് ടേം എന്ത് വരും ഫോർ പ്ലസ് ഫോർ എയ്റ്റ് വരും ഈ തേർട്ടീൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും അടുത്ത സ്റ്റെപ്പിൽ എയ്റ്റ് മൈനസ് തേർട്ടീൻ ഈക്വൽ ടു സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ഫോർ വൈ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടി മൈനസ് ഫൈവ് അല്ലേ ഈക്വൽ ടു സീറോ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഈ കൊസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയിരുന്നില്ലേ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം റേഡിയസ് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഇനി ഈ എക്സസൈലെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് എന്താണ് ആ പോയിന്റ് ും അതേപോലെ ത്രീ പോയിന്റ് ഫൈവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പോയിന്റ് ലൈ ഇൻസൈഡ് അതായത് ആ സർക്കിളിൻ്റെ ഇൻസൈഡിലാണോ ഔട്ട്സൈഡിലാണോ അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ ഏതാണ് സർക്കിൾ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൾ ടു ട്വന്റി ഫൈവ് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണോ ഈ മൈനസ് ടു പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റ് ആണോ അതോ സർക്കിളിന്റെ ഇൻസൈഡിലാണോ ഉള്ളിലാണോ വരുന്നത് അതോ ഔട്ട് സൈഡിലെ പുറത്താണോ വരുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ലെറ്റ് എസ് ഇസ് ഈക്വൾ ടു നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ട്വന്റി ഫൈവ് ഈക്വൾ ടു സീറോ നമ്മൾ ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ സർക്കിളിൽ ഒരു പോയിന്റ് ആണോ എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം ഈ ഏത് പോയിന്റ് നമ്മുടെ എക്സിനും വൈനും പകരം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ അപ്പം നമ്മുടെ പോയിന്റ് എന്താണ് മൈനസ് ടു പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് നമുക്ക് ഇതിൽ ഇട്ടു നോക്കാം എക്സിന് പകരം മൈനസ് ടു പോയിന്റ് ഫൈവ് സ്ക്വയർ പ്ലസ് വൈനു പകരം ത്രീ പോയിന്റ് ഫൈവ് സ്ക്വയർ മൈനസ് ട്വന്റി ഫൈവ് ഈക്വൽ ടു സീറോ ഈക്വൾ ടു സീറോ ആണ് നമുക്ക് നോക്കാനുള്ളതാണ് അപ്പം ഈക്വൾ ടു സീറോ ഇപ്പം അതിന് ഇട്ടു നോക്കണ്ട ഈക്വൽ ടു സീറോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതാ സർക്കിളിലെ പോയിന്റ് ആണെന്ന് അല്ലെങ്കിൽ നമുക്ക് നോക്കാം മൈനസ് ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് അതായത് നമ്മുടെ ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ എന്താണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ടു പോയിന്റിൻ്റെ ഫൈവിൻ്റെ ഇത് വരും സിക്സ് പോയിൻറ്റ് ടു ഫൈവ് പ്ലസ് തേർട്ടി ഫൈവിൻ്റെ സ്ക്വയർ എന്താണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പം ട്വൽവ് പോയിന്റ് ടു ഫൈവ് പിന്നെ ബാക്കി എന്തുണ്ട് മൈനസ് ട്വൻ്റി ഫൈവ് ഇത് നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഇവിടെ എയ്റ്റീൻ പോയിന്റ് ഫൈവ് കിട്ടും മൈനസ് ട്വന്റി ഫൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും മൈനസ് കാരണം മൈനസ് ട്വന്റി ഫൈവിലെ മൈനസ് ആണ് വലുത് മൈനസ് സിക്സ് പോയിന്റ് ഫൈവ് സീറോന്ന് കിട്ടിയും ഈ മൈനസ് അപ്പൊ നമുക്ക് എന്തായാലും ഈക്വൽ ടു സീറോ എന്ന് കിട്ടിയില്ല അല്ലെ ഈക്വൽ ടു സീറോ കിട്ടിയിരുന്നെങ്കിൽ ഈ സർക്കിളിലെ പോയിന്റ് ആയിരുന്നു അപ്പൊ ഈക്വൽ ടു സീറോ അല്ല കിട്ടിയത് മൈനസ് സിക്സ് പോയിന്റ് ഫൈവ് സീറോ എന്നാണ് കിട്ടിയത് അതെന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ സീറോ അല്ലെ ഒരു നെഗറ്റീവ് നമ്പറാണ് സീറോനേക്കാൾ ചെറുതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ലെസ് ദാൻ സീറോ അല്ലെങ്കിൽ ചെറിയ സീറോനേക്കാൾ ചെറിയ പോയിന്റ് ആണെങ്കിൽ നമ്മൾ പറയും ദ പോയിന്റ് ലൈസ് എവിടെയാണ് ദ പോയിന്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ ഇൻസൈഡ് ദ സർക്കിൾ ഇത് നമുക്ക് ഇത് ഗ്രേറ്റർ ദ സീറോ കിട്ടിയെന്ന് വിചാരിക്കും അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ദ പോയിന്റ് ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ സർക്കിളിന് പുറത്തേക്ക് പോകും അതേസമയം അത് ഈക്വൽ ടു സീറോ ആയിരുന്നെങ്കിൽ ആ പോയിന്റ് സർക്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കും ഓൺ ദ സർക്കിൾ അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയത് ഇനിയിപ്പോൾ വേറൊരു പോയിന്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയത് കണ്ടുപിടിക്കുകയാണെന്നുള്ളത് നമ്മൾ ആ പോയിന്റ് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈക്വൽ ടു സീറോ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് അതായത് ആ പോയിന്റ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ ആ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് ഇൻസൈഡ് ദ സർക്കിളിലാണ് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടി അതായത് സീറോനേക്കാൾ വലിയൊരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് ആ പോയിന്റ് ഔട്ട് സൈഡ് ദ സർക്കിൾ ആണെന്ന് പറയാം അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ സർക്കിളിൻ്റെ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കോണിക് സെക്ഷൻ ആണ് എന്ത് പരാബോള അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പരാബോളയായിട്ട് കാണാം താങ്ക്